ഇന്ത്യയുടെ പിനാക്കയ്ക്കും മറ്റു രാജ്യങ്ങളിൽ വൻ ഡിമാൻഡ്. ഉഗ്രശേഷിയുള്ള പിനാക്ക റോക്കറ്റുകൾ അർമേനിയയിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. അമേരിക്ക, ഫ്രാൻസ് എന്നിവയ്ക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ അർമേനിയയിലും വലിയ തോതിൽ വാങ്ങുന്നുണ്ട്. ധാരാളം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ പിനാക്ക വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സേനയും ഇത് വലിയ തോതിൽ തങ്ങളുടെ ആയുധ ശേഖരത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചുകൾക്ക് ആവശ്യക്കാരേറി വരുന്ന സാഹചര്യത്തിലാണിത്. ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അർമേനിയയിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയ വേളയിൽ തന്നെയാണ് DRDOയുടെ റോക്കറ്റ് ലോഞ്ചുകളും വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആദ്യ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ അർമേനിയയിലേക്ക് കൈമാറിയതായി പ്രതിരോധ വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 80 കിലോമീറ്റർ വരെ ദൂരം ഭേദിക്കാൻ പിനാക്കയ്ക്ക് കഴിയും. ചർച്ചകൾക്ക് ശേഷം ഏകദേശം 2 വർഷം മുൻപേ തന്നെ പിനാക്ക വിതരണത്തിന് ഇന്ത്യ അർമേനിയയുമായി കരാർ ഒപ്പുവച്ചിരുന്നു. പിനാക്ക റോക്കറ്റുകൾ ഉപയോഗിച്ച് DRDO അടുത്തിടെ നിരവധി സുപ്രധാന പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോളാർ ഇൻഡസ്ട്രീസ് ഇലക്ട്രോണിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡും കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്നാണ് പിനാക്ക ഉൽപ്പാദിപ്പിക്കുന്നത്. ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ ഫ്രാൻസ് സന്ദർശിച്ച വേളയിൽ അവരുടെ ഭഗവാൻ പരമശിവന്റെ പ്രശസ്ത ആയുധത്തിന്റെ പേര് നൽകിയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങൾ രാജ്യാന്തര വിപണിയിൽ എത്തിക്കാൻ കടുത്ത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 2014 ശേഷം 3 തവണ ഇതിൽ വിജയിക്കുവാനും കേന്ദ്രത്തിന് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന 2ാമത്തെ രാജ്യമാണ് ഫ്രാൻസ്. അമേരിക്കയാണ് ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വൻ നേട്ടമാണ് പിനാക്ക കൈവരിച്ചിരിക്കുന്നത്. 2022 ഏപ്രിൽ മാസത്തിൽ പിനാക്ക MK-1 എൻഹാൻസ് റോക്കറ്റ് സിസ്റ്റവും പിനാക്ക ഏരിയ ഡിസൈൻ മ്യൂണിഷൽ റോക്കറ്റ് സിസ്റ്റവും പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. തുടർന്ന് ഓഗസ്റ്റിൽ 2 ആഴ്ചകളിലായി ഒഡീഷയിലെ ബാലസോറിലും രാജസ്ഥാനിലെ പൊക്രാനിലും റോക്കറ്റുകളുടെ പരീക്ഷണം നടന്നു. അതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വിനാശകരമായ അഗ്നിശമന സംവിധാനങ്ങളിലൊന്നായ തദ്ദേശീയ ഗൈഡൻസ് പിനാക്ക ആയുധ സംവിധാനം അതിന്റെ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി കഴിഞ്ഞ ദിവസം തന്നെ DRDO അറിയിച്ചിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിനാക്കയുടെ പരീക്ഷണ വിജയം ഒരു മുതൽക്കൂട്ടായിരിക്കുകയാണ്. മുൻപ് ബ്രഹ്മോസ് മിസൈലുകളും തേജസ് പോർ വിമാനങ്ങളും അഗ്നി മിസൈലുകളും ഇന്ത്യ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ താരതമ്യേന സാങ്കേതികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ത്യ റാഫേൽ വിമാനം മേടിച്ച ഫ്രാൻസിന് തന്നെ നമ്മുടെ ഒരു ഉൽപ്പന്നം വിൽക്കാൻ കഴിയുക എന്നത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ സംവിധാനത്തിന് അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. പരമശിവന്റെ ദിവ്യമായ വില്ലിന്റെ പേരിലുള്ള പിനാക്ക റോക്കറ്റ് സംവിധാനം റഷ്യൻ ഗൈഡൻസ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമാണ് ഇത്. DRDOയുടെ കീഴിൽ വരുന്ന ആംനെറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ DRDO ആണ് പിനാക്ക റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. വ്യത്യസ്ത തരം വാർ ഹെഡുകളും ഫ്യൂസുകളും ഉപയോഗിച്ച് പരമാവധി 38 കിലോമീറ്റർ പരിധിയുള്ള ഫ്രീ ഫ്ലൈറ്റ് ആർട്ടിലറ്റി റോക്കറ്റ് ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഓരോ സമയവും നിരവധി റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള കഴിവ്, റിപ്ലിനിഷ്മെന്റ് കം ലോഡർ വെഹിക്കിൾ, റിപ്ലിനിഷ്മെന്റ് വെഹിക്കിൾ, കമാൻഡ് പോസ്റ്റ് വെഹിക്കിൾ എന്നിവ പിനാക്കയ്ക്ക് ശക്തി പകരുന്നുണ്ട്. പിനാക്ക സംവിധാനത്തിന്റെ നിലവിലെ പതിപ്പ് ഒരു ഗൈഡൻസ് സംവിധാനം മാത്രമാണ്. അതായത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് റോക്കറ്റുകളെ നയിക്കാൻ പിനാക്ക സംവിധാനത്തിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ റോക്കറ്റുകളുടെ ലോഞ്ച് ആദ്യ പതിപ്പിന്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ചൈനയുടെ ലോങ് റേഞ്ച് ഗൈഡൻസ് റോക്കറ്റ് സംവിധാനങ്ങളെ പ്രതിരോധിക്കുന്നതിനായി 120 കിലോമീറ്റർ, 150 കിലോമീറ്റർ, 200 കിലോമീറ്റർ എന്നിവയിൽ കൂടുതൽ ഭൂപരിധിക്കുള്ള ശേഷിയുള്ള ഗൈഡൻസ് പിനാക്ക സംവിധാനം വികസിപ്പിക്കാനാണ് DRDO ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധവും തന്ത്രപരവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഫ്രാൻസ് പിനാക്ക സംവിധാനം വാങ്ങുന്നത്. റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ പ്രതിരോധ വിതരണക്കാരാണ് ഫ്രാൻസ്. അടുത്തിടെ നടന്ന TC-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഇടപാടും റാഫേൽ ഇടപാടും പാരീസിന്റെയും ന്യൂഡൽഹിയുടെയും ഉറച്ച പ്രതിരോധ ബന്ധത്തിന്റെ തെളിവ് കൂടെയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് DRDO. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് DRDO. 1958 ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷനും ഏതാനും സാങ്കേതിക വികസന സ്ഥാപനങ്ങളും സംയോജിപ്പിച്ചാണ് രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേഷണ സ്ഥാപനമാണ് DRDO.
എയറോനോട്ടിക്സ്, ആയുധങ്ങൾ, ഇലക്ട്രോണിക്സ്, ലാൻഡ് കോമ്പാക്ട് എഞ്ചിനീയറിംഗ്, ലൈഫ് സയൻസ്, മെറ്റീരിയലുകൾ, മിസൈലുകൾ, നാവിക സംവിധാനങ്ങൾ തുടങ്ങി വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ലബോറട്ടറികളുടെ ഒരു ശൃംഖല ഇതിന് തന്നെ ഉണ്ട്. ഇന്ത്യൻ സൈന്യത്തിനായുള്ള DRDOയുടെ ആദ്യ പദ്ധതി പ്രൊജക്റ്റ് ഇൻഡിഗോ എന്നറിയപ്പെടുന്ന ഉപരിതല ആകാശ മിസൈലുകളായിരുന്നു. എന്നിരുന്നാലും ഇതിന് ചെറിയ വിജയം ലഭിക്കുകയും അതിനാൽ തന്നെ ഇത് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.